ഡെഫൻസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടി വി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുടെ ഒരുപാട് പിന്തുണ ആവശ്യമുണ്ട് ഒരു സഹോദരി പ്രഗ്നൻ്റ് ആവുന്നതോടുകൂടെ ശാരീരികമായും മാനസികമായും ഒക്കെ ഒത്തിരി വീക്കാവുന്ന ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഈ മെൻ്റലി ആൻഡ് ഫിസിക്കലി വീക്കാവുന്ന കാലഘട്ടത്തിൽ ഒട്ടും തിരിഞ്ഞു നോക്കാത്ത ഭർത്താക്കന്മാരൊക്കെ ഉണ്ട് ഈ സഹോദരിമാർക്ക് പലപ്പോഴും പ്രഗ്നൻ്റ് ആവുന്നതോട് ഒരുപാട് ഛർദിയും വോമിറ്റിങ്ങും ശരീരം മൊത്തവും ക്ഷീണവും അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ അസ്വസ്ഥമായ അനിശ്ചിതാവസ്ഥകളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഈ സമയത്ത് അല്പം പോലും തിരിഞ്ഞു നോക്കാത്ത ഭർത്താക്കന്മാരുണ്ട് അതായത് ഈ സഹോദരിയുടെ ഉള്ളിൽ ഒരു മനുഷ്യ മനുഷ്യജന്മം പിറവികൊണ്ട് അത് വളരുകയാണ് അവിടെ ഒരു പുതിയ മനുഷ്യ മനുഷ്യജന്മത്തിനാവശ്യമായ സർവ്വ ഭക്ഷണവും ഈ മാതാവിൻ്റെ ശരീരത്തിൽ നിന്ന് ഊറ്റിയെടുത്തുകൊണ്ട് സ്വാംശീകരിച്ചെടുത്തുകൊണ്ട് ഒരു കുഞ്ഞു ഉള്ളിൽ വളരുന്ന സമയത്ത് ഈ മാതാവിന് അതിൻ്റെതായിട്ടുള്ള എല്ലാ പരിചരണവും ആവശ്യമുണ്ട് ചില ആളുകൾ വിചാരിച്ചത് അവളുടെ വീട്ടിലങ്ങ് കൊണ്ടാക്കിയാൽ പിന്നെ എല്ലാമായി എന്നാണ് അതുകൊണ്ട് മാത്രമായില്ല അത് തീർച്ചയായിട്ടും ഒരു ആശ്വാസം തന്നെയാണ് ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുന്ന സിസ്റ്റമുള്ള നാടുകളിൽ ഇവർക്ക് പ്രഗ്നൻ്റ് ആവുന്നതോടുകൂടെ സ്വന്തം വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റുള്ള ജോലികളിൽ നിന്നൊക്കെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഒരു ഒഴിവ് കിട്ടുകയും ഒരു ഗ്യാപ്പ് എടുത്ത് ഒരു ഒരു റെസ്റ്റെടുത്ത് അല്പമൊക്കെ ഒരു മനസ്സമാധാനത്തിലുള്ള വഴി തന്നെയാണത് പക്ഷെ ഭർത്താവിൻ്റെ പ്രത്യേകിച്ചുള്ള മാനസികമായ പിന്തുണ ആ സമയത്ത് വളരെയധികം ആവശ്യമുണ്ട് തിരിഞ്ഞു നോക്കാത്ത ആളുകളുണ്ട് ഈ സഹോദരിമാർ പ്രത്യേകിച്ചും പ്രയാസമാണ് ക്ഷീണമാണെന്നൊക്കെ അതൊക്കെ ഉണ്ടാവും വേണമെങ്കിൽ നിന്നി അമ്മയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയിക്കോന്നു പറഞ്ഞതുകൊണ്ട് മാത്രമൊന്നും കാശ് കൊടുത്തുകൊണ്ടൊന്നും കാര്യമായില്ല അവരുടെ കൂടെ വയ്ക്കൊന്നും ഇരുന്നേ ഒന്നുമില്ലെങ്കിലും ഈ ഈ ഗർഭത്തിനുള്ളിൽ പിറവി കൊണ്ടുകൊണ്ടിരിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചിനെക്കുറിച്ചുള്ള പ്രതീക്ഷകളെങ്കിലും ഒന്ന് പങ്കുവെക്കുന്നേ ഭാര്യയോടി നമ്മുടെ കൊച്ചുണ്ടാകുന്ന സമയത്ത് നമുക്ക് അവനിങ്ങനെ പഠിപ്പിക്കണം അവനിങ്ങനെ വളർത്തണം മാതൃകാ മാതാപിതാക്കളായിട്ട് നമുക്ക് മാറണം നമ്മുടെ കൊച്ചിന് നല്ല വിജയങ്ങൾ വിജയങ്ങളുണ്ടാവട്ടെ പ്രാർത്ഥനാപൂർവ്വം പ്രതീക്ഷാനിർഭരമായ കുറച്ച് നിമിഷങ്ങളെങ്കിലും നിങ്ങൾ ഭാര്യമാർക്ക് സമ്മാനിക്കും ഈ സമയത്ത് പോലും പ്രയാസങ്ങളും ക്ഷീണം അനുഭവിക്കുന്ന സമയത്ത് പോലും വേലക്കാരിയെപ്പോലെ പണിയെടുപ്പിക്കുന്ന ആളുകളുണ്ട് ഒരു റെസ്റ്റ് കൊടുക്കാത്ത ഒരു ഒരു തരത്തിലും സമാധാനമില്ലായെന്ന് മാത്രമല്ല ഒരുപാട് ജോലിയെടുപ്പിക്കുന്ന ആളുകളുണ്ട് അത് അമ്മമാരുമുണ്ട് ആ ഞാനും കുറേ പ്രസവിച്ചതാ അതുകൊണ്ട് നീ അങ്ങനെ റെസ്റ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല നീ ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറയുന്ന അമ്മമാരും ഉമ്മമാരും അമ്മച്ചിമാരും ഒക്കെ ഉണ്ട് അതൊന്നും ശരിയല്ല ആ പണ്ടത്തെ പോലെയല്ല പണ്ടത്തെ അപേക്ഷിച്ച് ഇന്നത്തെ കാലത്ത് ഹെൽത്ത് വളരെ കുറവാണ് അതിന് കാരണങ്ങളുണ്ട് അതിലേക്ക് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് അവർക്ക് അർഹിക്കുന്ന ഒരു പരിചരണം മാനസികമായും ശാരീരികമായും ഒക്കെയുള്ള ആശ്വാസം ഭർത്താക്കന്മാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ധാരാളം ഫുഡ് സ്റ്റെഫ് വാങ്ങിച്ചു കൊടുക്കേണ്ടതുണ്ട് വൈറ്റമിൻസും എല്ലാം കിട്ടുന്ന തരത്തിലുള്ള നല്ല പ്രോട്ടീൻസും ഒക്കെ ഉള്ള ഗൈനക്കോളിസ്റ്റുകളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇവരുടെ ഹെൽത്തിനാവശ്യമായിട്ടുള്ള നല്ല ഫുഡ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കേണ്ടതുണ്ട് ഫുഡ് കണ്ടന്റ് വാങ്ങിച്ചു കൊടുക്കേണ്ടതുണ്ട് പുറത്ത് പോയിട്ട് കുറേ ബ്രോസ്റ്റ് അടിക്കുക എന്നതല്ല ഉദ്ദേശിച്ചത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് സ്റ്റെഫ് ധാരാളം വാങ്ങിച്ചു കൊടുക്കേണ്ടതുണ്ട് ഈ സമയത്ത് ഇവർക്ക് മാനസികമായി ആശ്വാസം കിട്ടുന്ന തരത്തിലുള്ള യാത്രകൾ പോകേണ്ടതുണ്ട് രണ്ടുപേരും ഒന്നിച്ചിരുന്ന് കടൽ തീരത്ത് പുഴവക്കത്ത് പോയിട്ട് പാർക്കിൽ ചെന്നിരുന്ന് അല്ലെങ്കിൽ അതുപോലെയുള്ള നല്ല സ്ഥലങ്ങളിൽ പോയിരുന്ന് സമാധാനത്തോടെ ആ ഒരു 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 ഫ്രഷ് എയറിലൊക്കെ ഒന്ന് നടന്ന് ഒരു ആശ്വാസം ഈ സഹോദരിക്ക് കിട്ടുന്നത് വളരെയധികം നല്ലതായിരിക്കും ഉള്ളിൽ വളരുന്ന കുഞ്ഞിൻ്റെ മാനസിക ശാരീരിക ആരോഗ്യത്തെക്കൂടെ സഹായിക്കുന്ന ഒരു ഘടകമായിരിക്കും അപ്പോൾ പ്രത്യേകിച്ചും ഗർഭകാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് കൊടുക്കേണ്ട സർവ ആദരവും പരിചരണവും ബഹുമാനങ്ങളും കൊടുക്കേണ്ടതുണ്ട് കാരണം ഉള്ളിലൊരു ജന്മം നമ്മുടെ കുഞ്ഞുതെല്ലാം നോക്കിക്കാണുന്നുണ്ട് അച്ഛൻ പിതാവ് എങ്ങനെയാണ് എൻ്റെ മാതാവിനെ ട്രീറ്റ് ചെയ്യുന്നത് ഞാനുള്ളിലുള്ള സമയത്ത് ഞാൻ അതിഥിയാണ് അതിഥിയായിട്ടുള്ള ഞാൻ ഈ കൊച്ചിത് കാണുന്നുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ നിങ്ങൾ ഈ ഭാര്യയുടെ അടുത്ത് വഴക്കിടുന്നത് നമ്മുടെ കുട്ടി കാണുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അതും പുതിയ പുതിയതായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ഒരു കൊച്ച് ആ കൊച്ചിനെ വയറിൽ ഇരുത്തിയിട്ട് ഇവിടെ നേരെ ഇവിടെ ഇരുന്നു കൊണ്ട് എല്ലാം കാണുകയാണ് കേൾക്കുകയാണ് അതുകൊണ്ട് ആ ഒരു ജീവിതം ഈ ഒരു നയൺ മന്ത് എന്ന് പറയുന്നത് വളരെ ആയിട്ട് കാണുകയും എല്ലാ തരത്തിലുമുള്ള കെയർ കൊടുത്തുകൊണ്ട് നമ്മുടെ സഹോദരിമാർക്ക് വളരെ ആരോഗ്യകരമായ രീതിയിൽ സന്തോഷകരമായ രീതിയിൽ നല്ല ഒരു പ്രസവം നടക്കാനും ഇത് വളരെയധികം അത്യന്താപേക്ഷിതമാണ് എന്ന് ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുള്ള കാര്യമാണ് അതിന് നമുക്ക് സാധിക്കട്ടെ ഭാര്യമാരെ സ്ത്രീകളെ ബഹുമാനിക്കുന്ന പ്രത്യേകിച്ചും പ്രഗ്നൻസി പീരീഡിൽ അവരെ ബഹുമാനിക്കുന്നവരായിട്ട് നമുക്ക് മാറാം ആ ഒരു അന്തസ്സുള്ള അഭിമാനമുള്ള ബോധ അഭിമാന ബോധമുള്ളവരായിട്ട് നമുക്ക് മാറാം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങൾ അടുത്ത എപ്പിസോഡുകൾ വീണ്ടും കാണാം ബി വിത്ത് എസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് ടി വി